ഗൈസ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐസ്ക്രീമാണ് പുട്ട് ഐസ്ക്രീം. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിലരൊക്കെ ഫ്ലോപ്പായിട്ടോ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്, എത്രത്തോളം സക്സസ് ആവും എന്നൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഹായ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ പൊടിയും തേങ്ങ ഇട്ടിട്ടല്ലേ നമ്മൾ പുട്ടുണ്ടാക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഐസ്ക്രീമും ഈ ഒരു കോൺഫ്ലക്സിൻ്റെ മിക്സും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോൺഫ്ലക്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് വെക്കാം. പിന്നെ നമുക്ക് ചില്ലിനൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ചില്ല് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചില്ല അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടുട്ടി ഫ്രൂട്ടിനും അതുപോലെ തന്നെ കോൺഫ്ലക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഐസ്ക്രീം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഐസ്ക്രീം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് മാംഗോ ഐസ്ക്രീമാണ്, ഒന്ന് വാനില ഐസ്ക്രീമാണ്. ഇത് പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് സ്ട്രോബെറി ഐസ്ക്രീം. മൂന്നും കൂടെ ഇനി കുറ്റിയിലേക്ക് നിറച്ച് വെക്കാം. അപ്പോൾ ആദ്യം വൈറ്റ് ഇടാല്ലേ, ആദ്യം സ്ട്രോബെറി ഇടാം. കാരണം സ്ട്രോബെറി ഇത്തിരി ലൂസാണോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രോബെറി ഐസ്ക്രീം ഇടാം. അയ്യോ, ഉള്ളി മൊത്തം വൈറ്റാ. ഉള്ളി മൊത്തം വൈറ്റ്? ആ, അത് സ്ട്രോബെറി എന്ന് പറഞ്ഞാലും ഉള്ളി മൊത്തം വൈറ്റാണ് കേട്ടോ. പനിവാളി അത്ര മതിയോ? അത്ര മതി, ബാക്കിയുള്ളത് എന്തേ? ഇത് ഇത്തിരി ലൂസ് ഉണ്ട് കേട്ടോ ഐസ്ക്രീം. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സോ? ഫ്രൂട്ട്സ് അല്ല, ടൂട്ടി ഫ്രൂട്ടി കോൺഫ്ലക്സ് ഒക്കെ മതി. ഇത് മഞ്ഞയും വെള്ളക്കുള്ള സാധ്യത. ഇനി നമുക്ക് നെക്സ്റ്റ് ഐസ്ക്രീം മഞ്ഞിട്ട് കൊടുക്കാം. മാംഗോട്ടെ ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഐസ്ക്രീം ഇട്ടു, നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഷോപ്പിട്ട ഐസ്ക്രീമാണ്, അതിന് പറ്റാതായത്. കൃത്യമായി സ്കൂപ്പായിട്ട് വൈറ്റിന് സ്ഥലം ഉണ്ടാവൂടെ. നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഇഷ്ടമുള്ള സ്ഥലം ഫില്ലിംഗ് ആയിട്ട് ഇത് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വൈറ്റ് വാനില ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടാക്കി മാംഗോനെ എടുത്തിട്ടുണ്ടാക്കി. സ്ട്രോബെറി ആക്കിയിട്ടുണ്ട്. ഇനി മേലെ കുറച്ചും കൂടി വാനില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് 4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കി വെക്കാം. ഓക്കെ, നമ്മളത് പുട്ടും വിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രീസോട്ട് നമ്മുടെ പുട്ടുകുത്തി റെഡി ആയിട്ടുണ്ട്. എന്താണ് സ്ഥിതി എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് കുത്തി തന്നെ നോക്കാം. ഇത് കാണിക്കട്ടോ. വാവ്, സൂപ്പർ. എൻ്റെ കോല് നീങ്ങണ്ട കാരണം പോലും. യെസ്, അടിപൊളിയായിട്ടില്ലേ പുട്ട്? കുറച്ച് ഗാർണിഷിങ്ങിന് കുറച്ച് ചോക്ലേറ്റ് വെച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഐസ്ക്രീം സക്സസ് ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമുക്ക് നോക്കി നോക്കാം, ആദ്യത്തെ നോക്കി നോക്കാം. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ ഇച്ചിരി കോൺഫ്ലക്സ് കൂടിയ കാരണം വിട്ടുപോയിട്ടോ. അല്ലാണ്ട് ഒരു കുഴപ്പമില്ല, നല്ല സെറ്റായി തോന്നിക്കണം. നമുക്കിനി
സംഭവം വെറിയപ്പിന്റെ ഒക്കെ വേറൊരു വേഷം തന്നെ ഉള്ളു. ഒന്നൊക്കെ വെറിയപ്പാരാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക, കാരണം ഇതിലെ കോൺഫ്ലക്സ് ഒക്കെ നന്നായി തണുത്തു പോയിട്ടുണ്ട്. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലക്സ് ആകാണ്ട് തണുത്ത കാരണം അതിന്റെ ഒരു എന്താ പറയുക ചവർ എന്താ പറയാ ചതയ ചെയ്യുന്നത്, ഒരു ക്രിസ്പ്നെസ് ഇല്ല. അല്ലേ ബെറിയപ്പാകുമ്പോ നല്ല ബെറിയപ്പാകുമ്പോ ഇതൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് ബെറിയപ്പാണ്, എന്നാലും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് മാത്രം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സക്സസ് ആയിട്ടുണ്ട് കേട്ടോ, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.